ഇത്തവണത്തെ ഒരു കീം എക്സാം അട്ടർ ബ്ലണ്ടർ ആണ് എന്ന് പറയേണ്ടി വരും. പിന്നെ നമ്മൾ എക്സാം നോക്കുമ്പോൾ അതിൽ ടു മെനി എറേഴ്സ്, ഒരുപാട് എറേഴ്സ്. കീം പോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്യോ? ഇല്ല. നമ്മൾ എന്താ ഗവൺമെന്റ് ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കാം അല്ലേ? എന്തിനാണ് ഗവൺമെന്റ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹലോ, അപ്പൊ 2023 കേരള എഞ്ചിനീയറിംഗ് എക്സാം നടന്നു. അപ്പൊ അതിന്റെ കീമിന്റെ ഒരു അനാലിസിസ് എവിടെ, അനാലിസിസ് എവിടെയെന്ന് കുറെ ആളുകൾ എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കീം എന്നുള്ള എക്സാം ജനറലി എന്താണ്? ഒരു സാധാരണ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും എന്താ പറയുക, ഒരു ഇപ്പോൾ എബോ ആവറേജ് അല്ലെങ്കിൽ എക്സെപ്ഷനലി ബ്രില്ലിയന്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആളുകൾ ഇപ്പോൾ ഒരു IITയിലോട്ടോ NITയിലോട്ടോ ഒക്കെ പോകും. അതിൻ്റെ താഴെ വരുന്ന ഒരുപാട് നല്ല കോളേജസ് ഉള്ള ഒരു സ്ട്രീമാണ് കീം എന്നുള്ളത്. അത് CET ട്രിവാൻഡ്രം മുതൽ അങ്ങ് താഴോട്ടുള്ള ഒരുപാട് നല്ല കോളേജസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ പ്രതീക്ഷയാണ് ആക്ച്വലി കീം എക്സാം എന്നുള്ളത്. എന്നാൽ ഇത്തവണത്തെ ഒരു കീം എക്സാം അട്ടർ ബ്ലണ്ടർ ആണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഒരുപാട് എന്താ പറയുക, അബദ്ധങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ എക്സാം എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോവാണ്. അപ്പോൾ വെൽക്കം ടു ദിസ് വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇത്തവണത്തെ എക്സാമിൽ ഒരു സാധാരണ കീമിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം, ഒരു ആവറേജ് ഡിഫിക്കൽറ്റി ലെവലാണ് വരിക. അപ്പോൾ നല്ല ടഫായ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഈസിനെസ്സിലോട്ടാണ് കുറച്ചുകൂടി ട്രെൻഡ് ചെയ്യുക. അപ്പോൾ JEE അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ JEE മെയിൻസുമായിട്ട് പോലും കീമിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2020, 2021, 2022 കഴിഞ്ഞ ഇയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഡിഫിക്കൽറ്റിയിൽ, ഫിസിക്സ് ആൻഡ് മാത്സ് ഡിഫിക്കൽറ്റിയിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ഡ്രാസ്റ്റിക് ഡിഫിക്കൽറ്റി ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം നല്ല ടഫായിട്ടുണ്ട്, അത്യാവശ്യം നല്ല ടഫായി മാറിയിട്ടുണ്ട്. അതിൽ ഒരു പക്ഷേ ഒരു ഹാൻഡ്ഫുൾ ഓഫ് സ്റ്റുഡൻസിന്, ലക്ഷത്തിൽ ഒരു 50 ആൾക്കാർക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോർ ദ ആവറേജ് പീപ്പിൾ ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എഴുതിയ ആൾക്കാർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഒരു ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി ഹാർഡായിട്ടുള്ള എക്സാമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എക്സ്ട്രീംലി ഹാർഡ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് NCERTയുടെ പുറത്ത് നിന്ന്, അതേപോലെ തന്നെ സിലബസിലില്ലാത്തത്, കുട്ടികൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ടേംസൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ IIT JEE അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ ഈ ഒരു എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ എക്സാം നോക്കുമ്പോൾ അതിൽ ടു മെനി എറേഴ്സ്, ഒരുപാട് എറേഴ്സ്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ അതിൽ ആൻസർ മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത് നമ്മൾ കുറേ നേരം അന്തം വിട്ട് നോക്കിയിരിക്കും, എന്താ ഞാൻ ചെയ്തൊക്കെ ശരിയാണല്ലോ, അപ്പോൾ ഇതിൽ 4 മാർക്ക് എനിക്ക് കിട്ടേണ്ടാണല്ലോ, എന്നിട്ടും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് പോകും, എന്നാൽ വേറെ ആൻസർ, വേറെ കാര്യം ആൻസർ ചെയ്യാനുള്ള ഒരു 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 ചാൻസാണ് നഷ്ടപ്പെടുന്നത്. ചില ക്വസ്റ്റ്യനിൽ തെറ്റ് വന്നു, ക്വസ്റ്റ്യനിൽ ചെറിയ തെറ്റ് വന്നുകൊണ്ട് അതുകൂടി ഇപ്പോൾ ചില കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ ഉണ്ടാവും, ക്വസ്റ്റ്യന് തെറ്റാണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അത് ആൻസറിൽ എത്തിക്കില്ല. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കീമ പോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന ഒരു പേപ്പറിൽ ഇങ്ങനൊരു സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്യോ? ഇല്ല. നമ്മളൊരു ഡ്യൂ ഡിലിജൻസ് ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ ഹൂവർ സെറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആരാണോ നൽകുന്നത്, ഹയർ സെക്കൻഡറി ബോർഡ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷണറോ ആരൊക്കെയാണോ, അവരൊക്കെ ചെയ്യും എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്, പക്ഷേ ചെയ്തിട്ടില്ല. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ മിസ്റ്റേക്ക് ഉണ്ട്, ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതേപോലെ തന്നെ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കുട്ടികൾ ഇതുവരെ കേൾക്കാത്ത ടേംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതിലെന്താ പ്രശ്നം? ഇപ്പോൾ ഇതിൽ തെറ്റുകൾ വരുന്നത് ഇൻ്റെ വൺ സൈഡ്, ഒരിക്കലും ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം, ഒരു നിലക്കും അത് കുട്ടികളോടുള്ള വലിയൊരു ചതിയാണ്. എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്റ്റേക്ക് വരും, ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരുപാട് സ്ഥലത്ത് സിലബസിന് അപ്പുറത്തോട്ട് ചോദ്യം, ഒരു സിലബസ് സെറ്റ് ചെയ്ത പിന്നെ അതിന് ചോദിക്കണം. ക്വസ്റ്റ്യനിൽ തെറ്റുണ്ടാവാൻ പാടില്ല, ആൻസറിൽ തെറ്റുണ്ടാവാൻ പാടില്ല, ഒന്നൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരുപാടെണ്ണം വരിക എന്നുള്ളത് ഇറ്റ്സ് എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റിങ്. ഒരിക്കലും ഒരു ഗവൺമെൻറ് സ്റ്റാൻഡേർഡിന് യോജിച്ചൊരു സംഭവമല്ല. രണ്ടാമത് ചില ആൾക്കാരൊക്കെ ചോദിക്കാം, അപ്പോൾ ടഫായാലും എന്താ, എല്ലാവർക്കും ടഫല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ കീമിൻ്റെ ഒരു പ്രശ്നം എന്താ, അപ്പോൾ JEE ടഫായി ആരും പരാതിപ്പെടില്ല. കീം ടഫായുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, കുട്ടികളൊരു എക്സാം പാറ്റേണുമായിട്ട് അവർ അക്ലമൈറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അതായത് 150 മിനിറ്റിൽ 120 ക്വസ്റ്റ്യൻ ചെയ്യണം. വൈ, ഹൗ ക്യാൻ വി ഡു 120 ക്വസ്റ്റ്യൻസ് ഇൻ 150 മിനിറ്റ്സ്? അത്യാവശ്യം ഈസി ആയതുകൊണ്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ആവറേജ് പേപ്പർ, ജസ്റ്റ് എബോ ആവറേജ് പേപ്പർ ആകുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് എക്സ്ട്രീംലി ടഫായി കഴിഞ്ഞാൽ ആക്ച്വലി ആ പാറ്റേൺ കൂടി മാറ്റങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. JEE 25 ക്വസ്റ്റ്യൻ ഒരു മണിക്കൂറുകൊണ്ട് ചെയ്യണം, ദാറ്റ്സ് ഫൈൻ. 25 ക്വസ്റ്റ്യൻ ഒരു മണിക്കൂറുകൊണ്ട് ചെയ്യണം അല്ലേ? ഇത് 120 ക്വസ്റ്റ്യൻ 150 മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റും ഏതാനും സെക്കൻഡുമാണ് കിട്ടുക. ഇത് ചെയ്യണം എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. JEE അഡ്വാൻസ്ഡ് ആണെങ്കിൽ 60 മിനിറ്റ് കൊണ്ട് ഒരു 18 ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ചെയ്യണം, വിച്ച് ഇസ് ഫൈൻ. ആ ഡിഫിക്കൽറ്റി ലെവലുണ്ട്. പക്ഷേ ഇവിടെ ഡിഫിക്കൽറ്റി ലെവൽ കൂട്ടുകയും കുട്ടികൾക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാതെ വരികയും ചെയ്തു എന്നുള്ളത് അതൊരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ അതിൽ വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ജെയ് ഇനിയിപ്പോൾ അങ്ങനെ ആയി, എന്താ ഇപ്പോൾ 18 ദിവസത്തിന് പകരം 30 ദിവസം ചോദിച്ചു, ചോദിക്കാം, അഡ്വാൻസ് ഉണ്ട് ചോദിക്കാം, ചോദിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ സമയം കിട്ടാത്ത അവസ്ഥ വരാം, ഇതും അങ്ങനെ ആയിക്കൂടെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ക്യൂഡാണ്, 50% ബോർഡ് എക്സാം എന്ന് എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോ സ്കോറിംഗ് എക്സാമായി മാറുമ്പോൾ അപ്പുറത്ത് ബോർഡ് എക്സാം മാർക്സ് ഡോമിനേറ്റിംഗ് ആയി വരും. ബോർഡ് എക്സാമിൻ്റെ മാർക്കിൻ്റെ അവസ്ഥ നമുക്ക് അറിയാലോ അല്ലേ? ഒന്ന് ഓവർ ലിബറൽ വാല്യുവേഷൻ ആണ്, എല്ലാവർക്കും മാർക്ക് ഉണ്ട് അവിടെ എന്ന് മാത്രമല്ല, അവിടെ നോർമലൈസേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് ചിലപ്പോൾ CBSEക്ക് പ്രതികൂലമായിട്ട് വരാറുണ്ട്, ചിലപ്പോൾ അനുകൂലമായിട്ട് വരാറുണ്ട്. ഇതിൻ്റെ ലോജിക്കൊന്നും ആർക്കും മനസ്സിലാവില്ല, എന്തൊക്കെയോ ഫോർമുലയാണ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത്. എന്ത് ഫോർമുല ഫോളോ ചെയ്താലും അന്നും ഫുൾ പ്രൂഫ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു ബോർഡ് എക്സാം ഡോമിനേഷൻ വരുന്നതോടുകൂടി ഈ എക്സാമിൻ്റെ പർപ്പസ് ആക്ച്വലി എന്ത് ചെയ്യാണ്, അവിടെ ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ എന്താ പറയുക, ഒരു മാർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എൻട്രൻസ് എക്സാമിന് അത് ലോ സ്കോറിംഗ് ആയി മാറിയാൽ ഈ എൻട്രൻസ് എക്സാമിന് ഇല്ലാതെ പോകും. അല്ല, എക്സാം എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് മാത്രമേ പണ്ടത്തെ പോലെ എടുക്കുന്നുള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രശ്നം, ഒരേ ഗവൺമെൻറ് നടത്തുന്ന ഒരേ സിലബസ് വെച്ചിട്ടുള്ള രണ്ട് എക്സാംസാണ് HSE എക്സാമും കീം എക്സാമും അല്ലേ? ഒരേ ഗവൺമെൻറ് ഒരേ സിലബസ് വെച്ച് നടത്തുന്ന എക്സാമാണ് HSE എക്സാമും കീം എക്സാമും. അപ്പോൾ കീം എക്സാമിൻ്റെ മാത്സ് നോക്കുക, HSE എക്സാമിൻ്റെ മാത്സ് നോക്കുക, രണ്ടും തമ്മിൽ ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഗവൺമെൻറ് ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ ആർക്കറിയാം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുക അല്ലേ? എന്തിനാണ് ഗവൺമെൻറ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പോൾ ഒരേ ഗവൺമെൻറ് ഒരേ സിലബസ് വെച്ച് സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡ്രാസ്റ്റിക് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ സ്കൂൾ സ്റ്റാൻഡേർഡ്സ് വളരെ പാത്തറ്റിക്കാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് അല്ലേ? അത് ഗവൺമെൻറ് അംഗീകരിക്കുമോ? ഇല്ല. ഞാൻ ഇതിൽ കുറേ പറയുന്ന കാര്യമാണ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് വളരെ പാത്തറ്റിക്കാണ്, കുട്ടികളുടെ നിലവാരം മോശമാക്കുന്ന രീതിയിലാണുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഞങ്ങൾ പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയേണ്ടി. കാരണം എന്താ, ഒരു കോച്ചിങ് ഇല്ലാതെ ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സ്കൂളിലത്തെ സ്കൂളിൽ പഠിച്ച മാത്രം വെച്ചിട്ട് ഈ കീം എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. കഴിഞ്ഞ കുറച്ചായിട്ട് അങ്ങനെ കുറച്ച് ഈസി ആയി വന്നിരുന്നു, സ്കൂളിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ പഠിച്ചിട്ട് അത്യാവശ്യം മാർക്ക് വാങ്ങാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു, പ്രാവശ്യം അതില്ല അല്ലേ? അപ്പോൾ ഒന്നുകിൽ കോച്ചിങ്ങിന് പോകുന്നതിനെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന വരേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ നിലവാരം വളരെ മോശമാണെന്ന് ഗവൺമെൻറ് സമ്മതിക്കേണ്ടി വരും. രണ്ടായാലും ഗവൺമെൻറ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു കോച്ചിങ് ഇല്ലാതെ കീം കിട്ടാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോച്ചിങ്ങും ഇല്ലാതെ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഐ തിങ്ക് എന്താ, 100% മാർക്ക് HSE എക്സാമിന് മാത്സിന് വാങ്ങുന്ന കുട്ടികൾക്ക് കീമിന് 10% മാർക്ക് വാങ്ങാൻ വയ്യ, കീം മാത്സിന് 10% മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു കീം എക്സാം അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് വലിയ മിസ്റ്റേക്സ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത ആളുകളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അത് അതിലൊരു ഡ്യൂ ഡിലിജൻസ് പാലിച്ചിട്ടില്ല, അതിലൊരു കോമൺ സെൻസ് പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഒരു എന്താ പറയുക, മറ്റൊരുപാട് ഫാക്ടേഴ്സ് ഇതിൽ വിഷയമാവുന്ന ഒരുപാട് ഫാക്ടേഴ്സ്, ബോർഡ് എക്സാമിനെ കുറിച്ച്, HSE എക്സാമിൻ്റെ നിലവാരത്തെക്കുറിച്ച്, അത് കീമിലുണ്ടാക്കുന്ന ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അനീതിക്കെതിരെ, ഈ ഒരു ചതിക്കെതിരെ കുട്ടികൾ പ്രതികരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കുക. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ താഴോട്ട് നമ്മൾ മേലെ ലെവലിലോട്ട് എത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഉഡായിപ്പ്, എവിടുന്നെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുക, പ്രത്യേകിച്ചൊന്നും നോക്കാതിരിക്കുക. ഇതൊന്നും എന്താണ്, ഇതാണ് സംഭവം, ഇതാണ് ക്വസ്റ്റ്യൻ മര്യാദക്ക് നോക്കിയിടാനൊന്നും ആർക്കും വയ്യ. അപ്പം എന്തെങ്കിലും ഉഡായിപ്പ് കാണിക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് വിഷയം. അപ്പോൾ ഇത് നമുക്ക് അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഗവൺമെൻറ് ഷുഡ് ബി എന്താണ് റെസ്പോൺസിബിൾ ഫോർ ദിസ്, റൈറ്റ്? ഇങ്ങനെ പ്രൈവറ്റ് ഒരു ഒരു കോച്ചിങ് സെൻറ്റേഴ്സിനെ, ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ടെങ്കിലേ കുട്ടിക്ക് മാർക്ക് കിട്ടാവൂ എന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് നമ്മൾ എസ്പെഷ്യലി കീമ് പോലത്തെ ഒരു എക്സാമിന്, ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു എക്സാമിന് നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് താഴെ നിങ്ങൾ കൊടുക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഐ വിൽ ആൾസോ റെസ്പോണ്ട് ടു ദാറ്റ്. ഓക്കെ, സോ താങ്ക്സ് അ ലോട്ട് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.